നമസ്കാരം ഇന്നത്തെ ഹെൽത്ത് നൗ ഇവിടെ തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ അതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു രോഗാവസ്ഥയാണിത് നമ്മുടെ രോഗാവസ്ഥിശലഭത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഹോർമോൺ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്ലാൻഡ് വളർച്ച വികാസം ഉപാപചയ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്ന ഹോർമോണുകളുടെ ഉൽപാദനമാണ് ഈ ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മം രക്തത്തിലെ സാന്നിധ്യം ഈ ഹോർമോണുകളുടെ നിർമ്മാണത്തിൽ പ്രധാന ഘടകമാണ് സർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന മാന്ദ്യമാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥ ഉണ്ടാക്കുന്നത് അതിന്റെ കാരണങ്ങളൊന്ന് പറയാമോ അതിനെക്കുറിച്ച് ഇതാ ഈ ഡോക്ടർ പറയുന്നത് കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന ഹൈപ്പോ ഉള്ള രോഗികളുടെ വലിയൊരു ശതമാനം ആൾക്കാരിലും ഇതൊരു ഓട്ടോ ഇമ്യൂൺ നേച്ചറിലുള്ള ഹൈപ്പോ തൈറോയിഡിസമായിട്ടാണ് കാണുന്നത് ഓട്ടോ ഇമ്യൂൺ എന്നാണ് ഒരു പ്രത്യേക പ്രതിഭാസമാണ് അതായത് നമ്മളുടെ ശരീരം തന്നെ ശരീരത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡറിലേക്ക് നയിക്കുന്നത് അപ്പോൾ ശരീരത്തിലെ ഒരു ഇമ്മ്യൂണിറ്റിക്ക് ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ചില ആൻറ്റിബോഡികൾ ശരീരത്തിൽ തന്നെ ഉണ്ടാവുകയും അത് ശരീരകോശങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള തൈറോയിഡായിറ്റിസ് ഹൈപ്പ് ൈറോഡിസത്തിൻ്റെ ഒരു കാരണമായിട്ട് വരാറുണ്ട് ഇതിനെ നമ്മൾ ഓട്ടോ ഇമ്യൂൺ തൈറോയ്ഡൈറ്റിസ് അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ പാരമ്പര്യം ജനിതകമായ പ്രത്യേകതകൾ പാരിസ്ഥിതികമായ പ്രത്യേകതകൾ ഇതൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് നയിക്കാം അതുപോലെ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സ വേണ്ടതിലേറെ ആയാലും അത് ഹൈപ്പോ തൈറോയിഡിസമായി മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ തൈറോയിഡ് ഗ്രന്ഥി സർജറിയിലൂടെ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ നീക്കം ചെയ്താൽ അത് ഹൈപ്പോ തൈറോയിഡിസം ആജീവനാന്തം അതിനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട് അതുപോലെ ചില മരുന്നുകളുടെ ഉപയോഗം അതേപോലെ റേഡിയേഷൻ തെറാപ്പി ഇതൊക്കെ ഇതിനൊക്കെ വിധേയമാകുന്നത് വഴിയും ഈ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള ഒരു അവസ്ഥ സംജാതമാകാറുണ്ട് പിന്നെ പോഷകാഹാരക്കുറവ് പ്രത്യേകിച്ച് അയഡിൻ ഡെഫിഷ്യൻസി ഹൈപ്പോ തൈ തൈറോയിഡിസത്തിൻ്റെ പ്രധാനമായ കാരണങ്ങൾ ഒന്നാണ്ഡിസം എന്ന അവസ്ഥയെക്കുറിച്ച് ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു ഇന്നത്തെ ഹെൽത്ത് നവ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം